Hi, hello. Once again, welcome back to my channel, Ami's Vlogs. അപ്പൊ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു അടിപൊളിയായിട്ടുള്ള എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു ഫേസ് പാക്ക് ഐഡിയ ആയിട്ടാണ്. അപ്പൊ നമ്മുടെ വീട്ടിലുള്ള കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രം ആഡ് ചെയ്തിട്ടാണ് ഇന്നത്തെ ഈ ഒരു ഫേസ് പാക്ക് ഞാൻ ചെയ്യണത്. ഇപ്പൊ നമ്മള് പെട്ടെന്ന് നമുക്ക് എവിടെയെങ്കിലും പോകാനുണ്ട്, ഇപ്പൊ ഒരു കല്യാണം അല്ലാന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു ഫംഗ്ഷന് പോകുന്ന സമയത്ത് പെട്ടെന്ന് ചിലപ്പോൾ നമുക്ക് ബ്യൂട്ടി പാർലറിൽ പോയിട്ട് ഫേഷ്യൽ ചെയ്യാനോ അല്ലാന്നുണ്ടെങ്കിൽ ബ്ലീച്ച് ചെയ്യാനൊന്നും സമയം കിട്ടിയെന്ന് വരില്ല, എപ്പോഴും നമുക്ക് പോകാൻ പറ്റില്ലല്ലോ. അപ്പൊ ആ ഒരു സമയത്ത് പെട്ടെന്ന് ഒരു ഒരു ഇൻസ്റ്റന്റ് ഗ്ലോ കിട്ടാനും അതേപോലെ ഫേസ് തിളങ്ങാനൊക്കെ ആയിട്ടുള്ള ഒരു അടിപൊളി ഫേസ് പാക്കാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ഞാൻ കാണിക്കുന്നത്. അപ്പൊ നമ്മുടെ കടലമാവ് വെച്ചിട്ടാണ് കേട്ടോ നമ്മൾ ഇന്ന് ഫേസ് പാക്ക് ഉണ്ടാക്കാൻ പോകുന്നത്. പിന്നെ ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ നമ്മുടെ വീട്ടില് നമ്മുടെ കിച്ചണിലുള്ളതൊക്കെ തന്നെയാണ്. അപ്പൊ നമുക്ക് എന്തെങ്കിലും വീഡിയോയിലേക്ക് പോവാം. അതിനു മുന്നേയായിട്ട് പുതിയ കൂട്ടുകാർ ആരെങ്കിലും നമ്മുടെ ഈ ഒരു ചാനലിലേക്ക് വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ദയവ് ചെയ്തിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം ആ ഒരു ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്തിട്ട് അതിൽ ഓൾ ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഞാനുള്ള എല്ലാ വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ ആ ഒരു സമയത്ത് തന്നെ നിങ്ങൾക്ക് ലഭിക്കും. അപ്പൊ നമുക്ക് പോയിട്ട് ഫേസ് പാക്ക് കണ്ടിട്ട് വരാം. അപ്പൊ ഈ ഒരു ഫേസ് പാക്കിന് നമുക്ക് ആവശ്യമായിട്ടുള്ള രണ്ട് സംഭവങ്ങൾ എന്ന് പറയുന്നത് മെയിൻ ആയിട്ടുള്ള രണ്ട് സംഭവങ്ങൾ ടൊമാറ്റോ അതുപോലെ പൊട്ടറ്റോ ആണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എത്രയാണോ ക്വാണ്ടിറ്റി ആവശ്യമുള്ളത് അതിനനുസരിച്ച് വേണം ഇതൊക്കെ എടുക്കാനായിട്ട്. അപ്പോൾ ഞാൻ ഒരാളിലും അതായത് ഞാൻ ഇതിൻ്റെ പകുതി മാത്രമേ എടുക്കുന്നുള്ളൂ കേട്ടോ. ഒരു പകുതി തക്കാളി എടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്കതൊന്ന് കുറച്ച് കുഞ്ഞിയാക്കിയിട്ട് മുറിച്ചിടാം, കാരണം ഇത് നമ്മൾ പേസ്റ്റ് ആക്കാൻ പോവാണ് കേട്ടോ. പൊട്ടറ്റോയും എനിക്ക് പകുതി ആവശ്യമുള്ളൂ. അപ്പോൾ അതൊന്നും ഇതിൻ്റെ തൊലിയൊന്നും കളയണില്ല കേട്ടോ. അതൊന്ന് എങ്ങനെയെങ്കിലുമൊക്കെ ഒന്ന് മുറിച്ചിട്ടാൽ മതി, കാരണം നമുക്കൊന്ന് വൃത്തിയായിട്ട് അരഞ്ഞു കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. പേസ്റ്റ് ആക്കുന്ന സമയത്ത് നല്ല പേസ്റ്റ് ആവണം. അപ്പോൾ അതിലിങ്ങനെ കട്ടിയിൽ വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് ഇതുപോലെ അരിഞ്ഞു കൊടുക്കാനേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ എന്തായാലും ഇതൊന്ന് പോയിട്ട് നല്ല പേസ്റ്റ് ആക്കിയിട്ട് വരാം. അപ്പോൾ അതെ ഞാൻ നല്ല രീതിയിലൊന്ന് പേസ്റ്റ് ആക്കി എടുത്തിട്ടുണ്ട്. വെള്ളമൊന്നും ചേർത്തിട്ടില്ല കേട്ടോ. ഇത് തക്കാളിയും അതേപോലെ പിന്നെ നമ്മുടെ പൊട്ടറ്റോ അത് രണ്ടും കൂടി ഒന്ന് നല്ല രീതിയിൽ മിക്സാക്കി വെള്ളം ചേർക്കാണ്ട് ഇനി നമുക്ക് വേറൊരു പാത്രം എടുക്കാം കേട്ടോ. കാരണം ഇത്രയും ക്വാണ്ടിറ്റി നമുക്ക് ആവശ്യമായിട്ടില്ല. അപ്പോൾ അത് നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാൻ പറ്റും കേട്ടോ. കുറച്ച് നമുക്ക് എടുത്തിട്ട് ഇപ്പോൾ തൽക്കാലത്തേക്ക് വേണ്ടി മാത്രം മിക്സ് ചെയ്തെടുക്കാം, ബാക്കി നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെക്കാം. അപ്പോൾ ഞാൻ വേറൊരു പാത്രത്തിലേക്ക് കുറച്ച് ഇട്ടു. പിന്നെ നമുക്ക് വേണ്ടത് കടലമാവാണ് കേട്ടോ. കടലമാവ് ഇപ്പം നമ്മൾ എടുത്തിട്ടുള്ള ആ ഒരു ക്വാണ്ടിറ്റി ഇല്ലേ, അതൊന്ന് മിക്സ് ആവാൻ വേണ്ടിയിട്ട് അത്രയും എടുക്കാം കേട്ടോ. നമ്മുടെ ഫേസിലേക്ക് ഫേസിലും അതേപോലെ നെക്ക് പാർട്ടിലും അപ്ലൈ ചെയ്യാൻ എത്ര വേണോ അത്രത്തോളം എടുത്തിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്ത് നോക്കാം. കുറച്ചൊരു തിക് കൺസിസ്റ്റൻസി വേണം കേട്ടോ. പിന്നെ നമുക്ക് ആവശ്യമായിട്ടുള്ളത് തൈരാണ് കേട്ടോ. അത് നല്ല പുളിയുള്ള തൈരാണേ. ഇവിടെ നല്ല നാടൻ തൈര് കിട്ടും, നാട്ടിലെ തൈര് കിട്ടും ഞങ്ങൾക്ക് ഇവിടെ. അപ്പോൾ അങ്ങനെ നല്ല പുളിയുള്ള തൈരാണ്. അത് കുറച്ച് ഞാൻ ഇതിൽ മിക്സ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്യും. ആക്ച്വലി നമ്മുടെ പാക്കിൻ്റെ പരിപാടി ഇത്രയേ ഉള്ളൂ കേട്ടോ. ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം നമുക്ക് കിട്ടാനായിട്ട്. എന്നിട്ട് നമുക്കിതൊന്ന് നല്ല രീതിയിൽ ഇളക്കിയിട്ട് ഫേസിലൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. സോ പാക്കൊക്കെ ഇവിടെ സെറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കിത് അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ. ഫേസ് മുഴുവനായിട്ടും നല്ല തണുപ്പുണ്ട്, കാരണം ആ തൈരൊക്കെ ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് അതേപോലെ എടുത്തതായിരുന്നു. അപ്പം അത് കാരണം അതേപോലെ തക്കാളി. ഈ കടലമാവ് നമ്മുടെ ഫേസിലുണ്ടാവുന്ന ടാൻ മാറാനും അതേപോലെ ഏതെങ്കിലും രീതിയിൽ പാടുകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറാനും പിന്നെ ഡെഡ് സെൽസ് റിമൂവ് ആവാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. അതിൻ്റെ കൂടെ നമ്മുടെ ഫേസ് നല്ല രീതിയിൽ ബ്രൈറ്റ് ആക്കാനും കടലമാവിന് പറ്റും. അപ്പോൾ കടലമാവ് വെറുതെ നമ്മൾ തൈരിൽ മിക്സ് ചെയ്തിട്ട് അല്ലെങ്കിൽ വെള്ളത്തിൽ മിക്സ് ചെയ്ത് ഫേസിൽ അപ്ലൈ ചെയ്യുന്നതും ഭയങ്കര നല്ലതാണ് കേട്ടോ. അപ്പം ഞാൻ ഫേസ് മുഴുവൻ ഇത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞു. അപ്ലൈ ചെയ്ത് പിന്നെ മിണ്ടാൻ പാടില്ല കേട്ടോ, ഇത് ഡ്രൈ ആവും. ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്കിത് കഴുകി കളയാം. അപ്പം എനിക്ക് എൻ്റെ ഫേസ് കാണാൻ വേണ്ടി പണ്ട് മൈമിന് മേക്കപ്പ് ചെയ്ത് ഒരു വന്നു. അപ്പം എന്തായാലും ഞാൻ ഇതൊന്ന് ഡ്രൈ ആയിട്ട് കഴുകിയിട്ടൊക്കെ വരാം. അപ്പോൾ ഞാൻ ഫേസൊക്കെ നല്ല രീതിയിൽ കഴുകി വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കാണുന്നതിന് മനസ്സിലാവുണ്ടായിരിക്കും ഒരു ഇൻസ്റ്റൻറ്റ് ഗ്ലോ വന്നിട്ടുണ്ട് ഫേസിന്. വേറെ മേക്കപ്പ് ഒന്നും ഇല്ല കേട്ടോ, നമുക്കും കഴുകി ഒന്ന് തുടച്ച് വന്നതാണ് ആ ഒരു ഫേസാണ്, വേറെ ഒന്നും ചെയ്തിട്ടില്ല. അപ്പോൾ ശരിക്കും നമുക്ക് ആ ഒരു മാറ്റം ഫീൽ ചെയ്യും കേട്ടോ. ഒരു തവണയെങ്കിലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക, അപ്പോൾ നമുക്ക് ആ ഒരു മാറ്റം മനസ്സിലാവും. ഫേസിനുണ്ടാകുന്ന ഒരു ഡ്രാസ്റ്റിക് ചേഞ്ച് നമുക്ക് ഫീൽ ചെയ്യും. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ഒരു കുട്ടി വീഡിയോ. എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ട് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്നും പറയാറുള്ളത് പോലെ ദയവ് ചെയ്തിട്ട് ലൈക്ക് ചെയ്യുക. അതേപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ എനിക്ക് കമൻറ്റ് ചെയ്യുക. മാത്രമല്ല ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതെ, ആരെങ്കിലും നമ്മുടെ ഈ ഒരു വീഡിയോ കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം ആ ഒരു ബെൽ ഐക്കൺ കൂടി എനേബിൾ ചെയ്തിട്ട് അതിൽ ഓൾ ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ ആ ഒരു സമയത്ത് തന്നെ നിങ്ങൾക്ക് ലഭിക്കും.
അപ്പോൾ മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാൻ വരും. ടേക്ക് കെയർ ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ്.